അദ്ദേഹം പോയോ? ബാലനോ? അച്ഛൻ പോയോ? സത്യമല്ലാതെ മറ്റൊന്നും സത്യം തെളിയിക്കാൻ എനിക്ക് എന്റെ മനസ്സാക്ഷി മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ നീതിശാസ്ത്രത്തിന് എന്റെ മനസ്സാക്ഷിയെ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിക്കൂ. സംഭവം നടന്ന ദിവസം അതൊരു മഴയുള്ള സായാഹ്നമായിരുന്നു. ജോലി കഴിഞ്ഞ് ഞാനും എന്റെ അമ്മയും താമസിക്കുന്ന കൊച്ചു വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ പക്ഷെ അവൻ രക്ഷപ്പെട്ടു. കഴിഞ്ഞതെല്ലാം മറക്കാമെന്ന് ഞാൻ കരുതി. അമ്മ കിടന്നുറങ്ങിക്കൊള്ളു. കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നമായി കരുതിയാൽ മതി. അമ്മേ 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 വരൂ, വേഗം വരൂ, വരൂ.
മകൻ അവനെ അവമാനിച്ചു. സ്വന്തം അമ്മയെ അവൻ അവമാനിച്ചാൽ ഏത് മകനെ കഴിയും നോക്കി നിൽക്കാൻ? കൊല്ലണമെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ അവനെ കൊല്ലുമായിരുന്നു. അത് മാത്രമോ? ആകപ്പാടെയുള്ള കിടപ്പാടം അവൻ തീവച്ച് നശിപ്പിച്ചു. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? കൈയും കെട്ടി നോക്കി നിൽക്കണം. ആണായി പിറന്ന ആരും ചെയ്യുന്നത് ഞാനും ചെയ്തുള്ളൂ. പക്ഷേ എന്റെ മനസാക്ഷിയുടെ മുമ്പിൽ
ഭാർഗവി 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 ഹാജരുണ്ടോ ഭാർഗവി ഹാജരുണ്ടോ പ്രതി നിങ്ങളുടെ ആരാണ് ഉണ്ണി എന്റെ മകനാണ് നിങ്ങളുടെ വീട് കുറച്ചകലെയാണ് കുറച്ചകലെ എന്ന് പറഞ്ഞാൽ കുട്ടനാട്ടിൽ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഞാനും ഉണ്ണിയും മാത്രം അപ്പോൾ നിങ്ങളുടെ ഭർത്താവ് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല ഞാൻ വിവാഹിതയല്ല അപ്പോൾ ഉണ്ണിയുടെ അച്ഛൻ ചോദിച്ചത് കേട്ടില്ലേ ഉത്തരം പറയൂ
പറയൂ. ജീവിച്ചിരിപ്പുണ്ട്. അതല്ല ചോദിച്ചത്. അദ്ദേഹം അദ്ദേഹം ഇല്ല, ഞാൻ പറയില്ല. അതെനിക്ക് പറഞ്ഞുകൂടാ. ഞാൻ പറയില്ല. യുവർ ഓണർ, ഷീ ഈസ് അവോയ്ഡിംഗ് മൈ ക്വസ്റ്റ്യൻസ്. യുവർ ഓണർ, ഇത്തരം വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ഈ കേസിൽ പ്രസക്തി ഇല്ല. ഐ ഒബ്ജക്റ്റ് ഇറ്റ്. തീർച്ചയായും പ്രസക്തി ഉണ്ട്. ഈ കേസ് വെള്ളിയാഴ്ചത്തേക്ക് നീട്ടി വെച്ചിരിക്കുന്നു. ദി കോർട്ട് ഇസ് അഡ്ജേൺഡ്. നിർത്തൂ. ഒന്നും ഞാൻ ഇതേവരെ ചോദിച്ചിട്ടില്ല. ഇന്നാദ്യമായി കാലു പിടിച്ച് കണ്ണീരോടെ ഞാൻ യാചിക്കുകയാണ്. എന്റെ മോൻ, എനിക്കവൻ മാത്രമേ ഉള്ളൂ. അവൻ അവനെ രക്ഷിക്കണം. ഞാൻ ഒരു ന്യായാധിപനാണ്. അങ്ങും ഒരു അച്ഛനല്ലേ? പോകാം. നിങ്ങളെ, എന്റെ പേര് മത്തായി. എല്ലാവരും സാക്ഷി മത്തായി എന്ന് വിളിക്കും. ഞാൻ കള്ളസാക്ഷി പറയുന്നവനും കൊള്ളരാത്തവനുമാണെന്നാണ് ആളുകൾ പറയണത്. വയറ്റിപ്പഴപ്പിന് വേണ്ടി പല വേഷവും കിട്ടും. വിശപ്പല്ല ബംഗളെ ഏറ്റവും വലുത്. നിങ്ങളുടെ സ്ഥിതി എനിക്കറിയാം. നിങ്ങളുടെ മോന് വേണ്ടി എന്ത് കള്ളസാക്ഷി വേണമെങ്കിലും ഞാൻ പറയാം. കാശിന് വേണ്ടിയല്ല. എനിക്കുമുണ്ട് അമ്മയും പെങ്ങന്മാരും. പെങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കാം. പെറ്റീഷൻ 2 ഹർജി 3 അപേക്ഷ 4 ആധാരം 101 തരിക 2 ഹർജി ആധാരം മനസ്സിലായി. തരിക എന്താണെന്ന് മനസ്സിലായില്ലല്ലോ. ഇത് ബി കെ ആണ്. ബി കെയോ? ബി കെ. അതായത് ബലാത്സംഗ കേസ്. ബലം പ്രയോഗിച്ചിട്ടുള്ള കേസാവുമ്പോൾ എഴുത്തും അല്പം ബലം പ്രയോഗിച്ചിട്ടുള്ളതായിരിക്കണം. അതാണ് 2. പോളോമീൻ. എന്റെ പേര് പോളെന്നല്ല, പൗലോസ് എന്നാണ്. ഞാൻ നിങ്ങളുടെ പേര് ചോദിച്ചില്ല, ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്നാണ്. ഫോളോ മീൻ. ഓക്കെ. ഓക്കെ അല്ല, ബി കെ. പാറവട്ടിക്കരയിൽ കുറ്റിച്ചാക്കു അന്തോണി മകൻ വാറുണ്ണി ബോധിപ്പിക്കുന്ന അപേക്ഷ. എന്താണോ അപേക്ഷ രാവിലെ തട്ടിപ്പിടുന്നത്? വായ കൊണ്ട് പറയാൻ കൊള്ളാത്ത കാര്യമാണ്. ഗർഭിണിയായ ഭാര്യയെ ബലാത്സംഗം ചെയ്ത കേസിന്റെ അപേക്ഷയാണ്. അതായത് ബി കെ. നിനക്ക് ബി കെ എഴുതാനാണല്ലോ കൂടുതൽ ഇഷ്ടം. പണിക്കിരി ഏട്ടന് അതിന്റെ ഇൻഡിവിജ്വൽ സൈക്കോളജിയെ പറ്റി അറിയാൻ പാടാഞ്ഞിട്ട. എന്ത് കോളേജോ? ഹിന്ദു കോളേജോ? എടാ കൊച്ചനെ, എനിക്ക് കോളേജിൽ പോകാനുള്ള യോഗം ഉണ്ടായിട്ടില്ല, അതിനുള്ള തലയിലെഴുത്തൂല്ല. അത് ശരിയാ, തലയിലെഴുത്ത് തലോടിയാലാറ്റ് പോവോ? മീൻ എന്ത് കുന്തോങ്കിലും ആകട്ടടാ, മറ്റ് ഹരിജികൾ എഴുതുന്ന പോലെയല്ല ബി കെക്ക് ഹരിജി എഴുതുന്നത്. അത് എഴുതുമ്പോൾ തന്നെ വിചിന്തിതനാകും, ഞാടിഞരമ്പുകൾ ഉയർത്തിയ നിൽക്കും, രക്തവോട്ടം കൂടും. കാലത്തെ വ്യായാമം ചെയ്യുന്നതിന് പകരം ഒരു ബലാത്സംഗ കേസിന് അപേക്ഷ എഴുതിയാൽ മതി. രാവിലെയുള്ള വ്യായാമത്തിന് ഫലം കിട്ടും. കിട്ടും കിട്ടും, മുതുകിനിട്ടൊരു തൊഴിയാ കിട്ടേണ്ടത്. ചേട്ടനോട് ഇത് വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ബലാത്സംഗം പോയിട്ട് ഒരു നോർമൽ സംഘം പോലും ചെയ്യാത്ത ആളാണ് ചേട്ടൻ. നിന്നെ ഊളം മാറെ കൊണ്ടുവന്ന ലക്ഷണം? യെസ് യെസ്. അതായത് ഒ പി ഊളം പാറ. ഇന്നെന്തോ അച്ഛൻ നല്ല മൂടിലല്ലായിരുന്നു. ക്രോസിംഗിൽ ഞാൻ ആ സ്ത്രീയെ കുടഞ്ഞു വന്നായിരുന്നു. അപ്പോഴേക്കും അച്ഛൻ എന്ത് പറ്റിയാവോ. സാർ വല്ലാത്ത ഔട്ട് ഓഫ് മൂഡിലായിരുന്നു. ഒരിക്കലും സാറിനെ ഇങ്ങനെ കണ്ടിട്ടില്ല. നമുക്ക് വെള്ളിയാഴ്ച നോക്കാം. അട്ടെ, നിങ്ങൾ വൈകിട്ട് വീട്ടിലേക്ക് വരില്ലേ? നമുക്ക് ഈ കേസ് ശരിക്കും സ്റ്റഡി ചെയ്ത് പോണം. ഷുവർ.
അച്ഛൻ പോയി എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഇന്നെന്താ പണിക്കിരിയിട്ട് അച്ഛൻ വല്ലാതിരുന്നത്? അത് എന്താണാവോ, എനിക്കും തോന്നി അച്ഛൻ വല്ലാതിരുന്നു. കുടിക്കാൻ എന്തെങ്കിലും? ഇവിടെയും കേസംസ്കാരമാണെന്ന് തോന്നുന്നല്ലോ. ആന്റിയുടെ മുഖം കണ്ടപ്പോ എനിക്കെങ്ങനെ തോന്നി. ആന്റി പാവമാണേ, ചെറിയ ശിക്ഷയൊക്കെ കൊടുക്കാവൂ. യമുന ഇപ്പോൾ വന്നതേ ഉള്ളൂ? ഇപ്പോ ബാലേട്ടൻ വന്നു. ഇനിയിപ്പോ ഈ വയസ്സുകാലത്ത് ഞാൻ സംബന്ധം ചെയ്താൽ ശുദ്ധ അസംബന്ധാവുള്ളൂ. ആ പിന്നെ കുഞ്ഞിന് വളരെ നിർബന്ധമാണെങ്കിൽ ആ പൂജാമുറി അടിച്ചു തളിക്കാനും വിളക്ക് തേച്ച് തിരിയിടാനും ഒരു 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 10-16 വയസ്സായ ഒരു പെൺകുട്ടിയെ കിട്ടിയാ വേണ്ടില്ല. 16 പകരം ഒരു 17 അത് ഇത്തിരി ഒരു അധികപ്പറ്റാവില്ലേ? എന്നാലേ ആ പൂതിയങ്ങ് മനസ്സിലിരിക്കട്ടെ കേട്ടോ. യമുന സാറായിരുന്നോ? അടിയനൊരു അല്പം വൈകി. ഇത്തവണത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. ഓ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? ഉണ്ട്, പറയൂ. പ്രൊസീഡ്. വിവരമില്ലാത്തൊരു പെണ്ണിനെ പ്രേമിച്ചു എന്നല്ലാതെ അടിയൻ വേറെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പ്രേമിച്ചു എന്നല്ലാതെ വിവാഹം കഴിക്കാവുന്ന അടിയൻ ബോധിപ്പിച്ചിട്ടില്ല. അടിയനെ വെറുതെ വിടണം. സാധ്യമല്ല. അങ്ങനെ പറയരുതേ, അത് കുറെ കഷ്ടമാ. നിങ്ങളെ ഞാൻ
ജീവപര്യന്തം തടവിനു ശിക്ഷിച്ചിരിക്കുന്നു. ആയുഷ്കാലം മുഴുവൻ സ്നേഹിച്ച പെണ്ണിന്റെ കൂടെ കഴിഞ്ഞുകൊള്ളണം. അയ്യോ, അത് കുറെ കടുത്ത ശിക്ഷയായി പോയി. അത് വെറും തടവോ കഠിന തടവോ? അതികഠിനമായ തടവ്. അതികഠിനമായ തടവാകുമ്പോ അതിമധുരമായിരിക്കുമല്ലോ. പറയട്ടെ, വിടുന്നതേ ആന്റി വരുന്നു. കോടതി വളപ്പിൽ വെച്ച് അമ്മണിയെ കണ്ടിരുന്നു. എന്നെ കണ്ടപ്പോഴേ തിരിച്ചറിഞ്ഞു. എങ്ങനെ തിരിച്ചറിയാതിരിക്കും? അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു. ആ അമ്മയും മകനെയും കൊലക്കേസും കൂടെ നമ്മുടെ ബെഞ്ചിൽ തന്നെ വന്ന് കേറി. ഇനി എന്തൊക്കെ സംഭവിക്കും? എവിടെ ചെന്ന് അവസാനിക്കാവോ? ഒന്ന് നോക്കിയാൽ ബാലകുഞ്ഞിനെ കുറ്റം പറയാനും പറ്റില്ല. ഉണ്ണി ആരാന്ന് ബാലകുഞ്ഞിനറിയാമോ? നമുക്കൊട്ട് പറയാനും പറ്റില്ല. ആ ഉണ്ണി രക്ഷപ്പെട്ടില്ലെങ്കിൽ അമ്മിണിയുടെ കാര്യം മഹാ കഷ്ടാവും. ഓരോരുത്തരുടെ വിധി നോക്കണേ. എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ മഹാപാപാവും. ബാലകുഞ്ഞിനോട് പറയാനും പറ്റില്ല, പറയാതിരിക്കാനും പറ്റില്ല. എന്തൊക്കെ വന്ന് സംഭവിക്കാവോ? ശക്തമായ പ്രഹരം തലക്കേറ്റിട്ടാണ് വിക്രമപിള്ള മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. കൊല്ലുവാനുള്ള ഉദ്ദേശം പ്രതിക്ക് നേരത്തെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അതിനാദ്യമായി അമ്മിണിയുടെയും ഉണ്ണിയുടെയും കുടുംബ പശ്ചാത്തലം നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അമ്മിണിക്ക് ഭർത്താവില്ലാതെ ജനിച്ച മകനാണ് ഉണ്ണി. അങ്ങനെയുള്ള അമ്മിണിയുടെ വീട്ടിൽ വിക്രമപിള്ള ഒറ്റയ്ക്ക് കടന്നു വന്നു. ഡു യു ഫോളോ മീ? യെസ് യെസ്. അപ്പോ നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാനുള്ളത്, എനിക്ക് ബാലനുമായി അല്പം സംസാരിക്കാനുണ്ട്. ഞങ്ങൾക്ക് കേസിനെ കുറിച്ച് കുറെ കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. ഞാൻ അച്ഛന്റെ മുറിയിലേക്ക് വരാം. അത് പോരാ. ഇനി ഈ കേസ് സംബന്ധമായി നിങ്ങൾ തമ്മിൽ സംസാരിക്കേണ്ട കാര്യമില്ല. അച്ഛൻ പറയുന്നത് ഞാൻ വ്യക്തമാക്കാം. നിങ്ങൾ തമ്മിൽ സംസാരിക്കൂ. ഈ കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി നീ ഇനി ചിന്തിക്കരുത്. പ്രോസിക്യൂട്ടർ ജോലി അത്ര വലിയ പദവിയൊന്നും അല്ലല്ലോ. ശ്രമിച്ചാൽ അതിലും വലിയ പദവി നേടാനുള്ള യോഗ്യത നിനക്കുണ്ട്. അച്ഛൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ബാലചന്ദ്രൻ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനം രാജിവെക്കണം. രാജിവെക്കാൻ എന്തിന്? ഞാൻ പറഞ്ഞു കഴിയട്ടെ. രാജിവെച്ച ശേഷം ഉണ്ണിയുടെ കേസ് നീ ഏറ്റെടുത്ത് വാദിക്കണം. ഉണ്ണിയുടെ കേസോ? അതെ, ഉണ്ണി നിരപരാധിയാണ്. ഉണ്ണിയെ രക്ഷപ്പെടുത്തണം. കൊലക്കുറ്റം ചുമത്തി പ്രതിക്കൂട്ട് നിൽക്കുന്ന ഉണ്ണി നിരപരാധിയാണെന്നോ? ആയിക്കൂടുന്നില്ലല്ലോ. അച്ഛന്റെ പദവിയിലുള്ള ഒരാൾ ഒരിക്കലും അങ്ങനെ മുൻവിധി എഴുതരുത്. ബാലേന്ദ്ര, തെറ്റും ശരിയും നിന്നെക്കാൾ കൂടുതലായി എനിക്കറിയാം. ഞാൻ പറയുന്നതനുസരിക്കണം. എങ്ങനെയും ഉണ്ണിയെ രക്ഷിച്ചേ പറ്റൂ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. നീതിശാസ്ത്രത്തിന്റെ അർത്ഥവും ആഴവും ഞാൻ പഠിച്ചത് പുസ്തകങ്ങളിൽ നിന്ന് മാത്രമല്ല, എന്റെ അച്ഛനിൽ നിന്നുകൂടിയാണ്. നീ തർക്കിക്കാൻ വേണ്ടിയാണ് സംസാരിക്കുന്നത്? അല്ല, സത്യങ്ങളാണ് പറയുന്നത്. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. വാദിഭാഗത്തേക്കുന്ന എനിക്ക് അച്ഛന് വേണ്ടിയാണെങ്കിൽ പോലും പെട്ടെന്ന് അങ്ങനെ മാറാൻ കഴിയില്ല. എന്റെ മനസാക്ഷി ഞാൻ അനുവദിക്കുന്നില്ല. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. നിന്റെ തീരുമാനം മാറ്റുന്നതാണ് നല്ലത്. ഇല്ലച്ഛാ, ഞാൻ അച്ഛന്റെ മകനാണ്. ജഡ്ജി രഘുരാമന്റെ മകന്റെ തീരുമാനത്തിന് അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിക്കൂടാ. ബാലചന്ദ്ര, അച്ഛന്റെ വിശ്വാസം എന്തു തന്നെയായാലും എന്റെ നോട്ടത്തിൽ ഉണ്ണി കുറ്റവാളിയാണ്. കുറ്റവാളി ശിക്ഷിക്കപ്പെടണം. ബാലചന്ദ്ര, നിനക്ക് ദുഃഖിക്കേണ്ടി വരും. Thank you.
അച്ഛൻ പറയുന്നത് ആ കുഞ്ഞെ ശരി. അത് പണിക്കരിയേട്ടൻ എങ്ങനെ അറിയാം? ബാലകുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ അച്ഛനെ എനിക്കറിയാം. ഈ കേസിന്റെ കാര്യത്തിൽ മാത്രം അച്ഛൻ എന്താ ഒരു പ്രത്യേകത? ഒന്ന് കാണാതെ മറ്റൊന്ന് അദ്ദേഹം പറയില്ല. നമ്മൾ തോട്ടിയുടെ തുമ്പത്ത് കാണുന്നത് അദ്ദേഹം തൂശിയുടെ തുമ്പത്ത് കാണും. അതേ എനിക്ക് പറയാനുള്ളൂ. കുഞ്ഞ് അച്ഛനെ അനുസരിക്കണം. എന്തോ എനിക്കതിന് കഴിയുന്നില്ല. നല്ല ആളാ
മിനിഞ്ഞാന്ന് വരുമെന്ന് പറഞ്ഞിട്ട് പുഴയ്ക്കക്കരെ ഇരുമ്പുവാലത്തിൽ കൂടി വണ്ടി പോകുമ്പോഴൊക്കെ ഞാൻ കരുതും ഈ വണ്ടിക്കുണ്ടാകുമെന്ന്. എന്ത് ഫലം? കാത്തു കാത്തു ഞാൻ മടുത്തു. ഇത്ര പെട്ടെന്ന്? വേണ്ട വേണ്ട, ഈ കണ്ട തടിയും മിടുക്കും ഉണ്ടായിട്ട് ഇത്രയും ചെറിയ പെട്ടി എടുക്കാൻ വേറെ ആള് വേണമല്ലേ? നാണമാവില്ലേ? ഞങ്ങളുടെ തെക്കേ പറമ്പിലെ ശർക്കര മാവ് നിറയെ കായ്ച്ചു. ഞാൻ എത്ര ദിവസം നോക്കി വെച്ചു എന്നോ, പക്ഷെ ആള് വരണ്ടേ? ഒടുവിൽ ചീയിക്കാതെ ഞാൻ തന്നെ തിന്നു തീർത്തു. ഹായ്, എത്ര നല്ല മധുരമായിരുന്നോ. ഇത്തവണത്തെ കാവിലെ വിളക്കിന് ഞാൻ പോയില്ല. കഴിഞ്ഞ വിളക്കിന് വാങ്ങിച്ചു വന്ന കുപ്പിവളകളൊക്കെ ഉടഞ്ഞുപോയി. സാരമില്ല, ഉടയാത്ത സ്വർണവള വാങ്ങിച്ചു തരാം. ഓ, പിന്നെ വാങ്ങിച്ചു തരും. അയ്യോ, വരുന്ന വിവരത്തിന് ഒരു കാർഡ് അയക്കാനില്ലേ കുഞ്ഞ്? ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കാത്തു നിൽക്കില്ലായിരുന്നോ? വീട്ടിലെല്ലാവരും കാത്തിരിക്കുക. വേണ്ട പണിക്കരെ, വിടു, ഞാൻ പിടിച്ചോളാം. വരട്ടെ മണി, വെച്ചോളൂ. ജഡ്ജി രഘുരാമൻ രാജിവെച്ചു. ജഡ്ജി രഘുരാമൻ രാജിവെച്ചു. അച്ഛൻ എന്തായി ചെയ്തത്? നീ വായിച്ചില്ലേ? അച്ഛൻ എന്തിനത് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ബാലേന്ദ്ര, ഉണ്ണിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി നീ ഉദ്യോഗം രാജിവെക്കണമെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ നീ തയ്യാറായില്ല. ഉണ്ണി കുറ്റവാളിയാണെന്നും കുറ്റവാളി ശിക്ഷിക്കപ്പെടണമെന്നും നീ പറഞ്ഞു. നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, നിനക്ക് വലുത് നിന്റെ വിശ്വാസങ്ങളായിരുന്നു. ഐ ആം പ്രൗഡ് ഓഫ് യുവർ പ്രൊഫഷണൽ ഓണസ്റ്റി. പക്ഷെ നിന്നെപ്പോലെ എന്റെ വിശ്വാസങ്ങൾ എനിക്കും വലുതാണല്ലോ. അതിന് നിൽക്കു, പറയട്ടെ. ഞാൻ നിരപരാധിയെന്ന് വിശ്വസിക്കുന്ന ഉണ്ണി രക്ഷപ്പെടണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എനിക്കെന്നും നിന്നെക്കുറിച്ച് മതിപ്പാണ്. നിന്നെപ്പോലെ സമർത്ഥനായ ഒരു അഡ്വക്കേറ്റ് ഉണ്ണിക്കെതിരായി ഹാജരാകുമ്പോൾ അവൻ രക്ഷപ്പെടണമെങ്കിൽ നിന്നെക്കാൾ സമർത്ഥനായ ആരെങ്കിലും അവന് വേണ്ടി ഹാജരായേ പറ്റൂ. മൈ ഡിയർ സൺ, ഐ ആം പ്രൗഡ് ഓഫ് യു. നിന്നെ എതിർത്ത് തോൽപ്പിക്കാൻ നിന്നെക്കാൾ ശക്തനായി ഇന്നിവിടെ നിന്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ. വാട്ട് യു മീൻ? യെസ് മൈ ഡിയർ സൺ, ഐ മീൻ വാട്ട് ഐ സെഡ്. വിൽ മീറ്റ് ഇൻ ദി കോർട്ട്. വിവരമുള്ള ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ ഇത്? ശിവ ശിവ, ഓരോരുത്തർ ഇവിടെ തപസ്സിരിക്കാം ഓരോ സ്ഥാനവും പദവിയും കിട്ടാനായിട്ട്. അപ്പോഴുണ്ട് ഇവിടെ ഒരുത്തൻ കയ്യിലിരിക്കുന്ന വേണ്ടെന്ന് വയ്ക്കുക. നിഷേധിത്തരമല്ലേ ഇതെല്ലാം? വീണ്ടും വിചാരമില്ലാതെ ഓരോന്ന് പ്രവർത്തിക്കുക. ബാക്കിയുള്ളവരുണ്ടല്ലോ പിന്നെ പുറകാണെന്ന് കഷ്ടപ്പെടാൻ. കേട്ടോ രഘുരാമൻ, ഒട്ടും താമസിക്കണ്ട, ഉടനെ പോയി രാജിക്കത്ത് തിരിച്ചു വാങ്ങുക. രാജി പിൻവലിക്കുക. ക്ഷമിക്കണം, അത് സാധ്യമല്ല. സാധിക്കില്ലെന്ന്? ആകട്ടെ, ഇതിനെന്താ കാരണം? രാജിവെക്കാനുണ്ടായ കാരണം എന്താണെന്ന് അറിയണമല്ലോ. എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞെന്ന് വരില്ല. അമ്മാവൻ അതിനു വേണ്ടി സംസാരിക്കണ്ട. അങ്ങനെയോ? അപ്പൊ എന്റെ വാക്കിന് വിലയില്ല. എന്നെ വില വെക്കാത്തടത്ത്
ഞാനെന്ത് നിൽക്കണം? ഇല്ലില്ല, ഞാൻ പോവുകയാണ്. ഇനി പഠിക്കാത്ത ഞാൻ കാര്യം. അത് പിന്നെ പോകട്ടെ. ഉപദേശമായിട്ട് അവനവന്റെ നന്മയ്ക്ക് രണ്ടു വാക്ക് പറഞ്ഞാൽ അനുസരിക്കൂ, അതുമില്ല. പോരാത്തതിന് ധിക്കാരും. എല്ലാത്തിനും ഇല്ലേ ഒരു അതിലൊക്കെ? എന്റെ വാക്കിന് വിലയില്ല. പിന്നെ ഞാനിവിടെ നിൽക്കാനോ? ഇല്ലില്ല, ഞാനിനി പഠിക്കകത്ത് കയറുകയില്ല. നോക്കി, ഇനിയും ഉണ്ട് ഒരു അധിക പ്രസംഗം. ആവശ്യ സമയത്ത് അവനെ കാണില്ല. കുരുത്തം പങ്കിടുമ്പോ ആസനം നോക്കിയിരിക്കുന്നു പറഞ്ഞതുപോലെയാ. എന്തെങ്കിലും കോള് കിട്ടി കാണും, ഇന്ന് വരാതിരിക്കുമോ? വെയിറ്റ് 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 വെയിറ്റ്, അവനിവിടെ വരാതിരിക്കില്ല. ഇവിടെ വാണവന്റെ ആസ്ഥാനം. അയാൾക്ക് എന്ത് പ്രായം വരും? കാഴ്ചയിൽ എന്റെ അച്ഛനാകാനുള്ള പ്രായമുണ്ടോ? സാറിന്റെ അച്ഛന്റെ പ്രായമല്ല, അപ്പൂപ്പന്റെ പ്രായം വരെ തോന്നിക്കും. ഈ നാട്ടിലെ പല പ്രമാണിമാരുടെ തന്തയായിട്ടുള്ളവനാണ് ഈ സാക്ഷ്യമെത്തായി. എടാ സാക്ഷ്യമെത്തായേ, എന്താടാ പക്ഷെ വരൂ? നീ എവിടെയായിരുന്നു? എത്ര നേരമായി ഈ സാറ് നിന്നെ കാത്തു നിൽക്കുന്നെന്ന് അറിയാമോ? അത് രാവിലെ തന്നെ ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു മജിസ്ട്രേറ്റ് കോടതിയിൽ. അതവിടെ നിൽക്കട്ടെ, ഈ സാറിന്റെ കൂടെ ഒന്ന് പോണം. എന്തിനാ? അച്ഛനായിട്ട്. പള്ളിയിൽ അച്ഛനായിട്ടോ അതോ കൊച്ചിന്റെ അച്ഛനായിട്ടോ? ഈ സാറിന്റെ അച്ഛനായിട്ട് നീ ഒന്ന് സാക്ഷി പറയണം, മനസ്സിലായോ? എത്ര സാറന്മാർക്ക് തന്തയായി നിന്നിട്ടുള്ളവനായി സാക്ഷിമത്തായി എന്നറിയാമോ? ദേ ഇപ്പൊ വന്ന് വന്ന് എന്റെ തന്തയുടെ രൂപം പറയും, ഞാൻ മറന്നുപോയി. വാ പോവാ, സമയം പോയി വാ. ഓ, അവനി നയാളെ വലയ്ക്കും. അദ്ദേഹം നിനക്ക് വേണ്ടി ചെയ്തെന്താണെന്ന് അറിഞ്ഞില്ലേ? ഇത്രയും വലിയൊരു പദവി. ഒരിക്കലും ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു പണിക്കരേട്ട. അദ്ദേഹം അങ്ങനെയാ, അതാ മനസ്സിന്റെ പ്രകൃതം. അദ്ദേഹം വിളിക്കുന്നു, വാ. വായിച്ചുകൊണ്ടിരിക്കുമ്പോ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? വക്കീൽ സാറിന് മൂക്കിന്റെ അറ്റത്താണല്ലോ കോപം. നല്ല ചന്തമുണ്ട് കാണാൻ. ഏ, മൂക്ക് തിന്നു. തമാശ പറഞ്ഞല്ലേ, അതിനിങ്ങനെ വിതുമ്പിയാലോ? ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ ഞാൻ വിഷമിച്ചു പോവല്ലോ. കരച്ചിലൊക്കെ മാറ്റി ഒന്ന് ചിരിച്ച്. പണിക്കരിയേട്ടൻ പറഞ്ഞു വിളിച്ചു എന്ന്.
എനിക്ക് ഈ കേസിനെ കുറിച്ച് കൂടുതലായി അറിയാനുണ്ട്. കോടതിയിൽ ഉണ്ണി പറഞ്ഞത് അത്രയും സത്യമാണ്. നമ്മുടെ മോൻ, എന്റെ മോൻ, എനിക്കെന്റെ മോൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഞാൻ പാവമാണ്, എന്റെ മോനെ രക്ഷിക്കണം. ആരോരുമില്ലാത്തൊരു പാവം സ്ത്രീക്ക് ജനിച്ച മകനാണ് ഞാൻ. ആ എനിക്ക് വേണ്ടി ഇത്രയും വലിയ പദവി ഉപേക്ഷിച്ച നിങ്ങൾ വലിയവനായിരിക്കാം, പക്ഷേ മഠേനാണെന്നേ ഞാൻ പറയൂ. എന്നെക്കുറിച്ച് എനിക്ക് ഭയമില്ല. തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ പോലും എനിക്ക് ദുഃഖമില്ല. പക്ഷേ എന്റെ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ, അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ മാത്രമേ ഞാൻ എന്റെ അമ്മയുടെ മുഖം തെളിഞ്ഞു കണ്ടിട്ടു. അദ്ദേഹം വലിയ ആളാണ്. സ്വന്തം മകനെ കണ്ടെത്താൻ ഇനിയും നട്ടലില്ലാത്ത മാന്യനായ അച്ഛനുണ്ടല്ലോ. ഹൃദയമില്ലാത്ത ആ ദുഷ്ടനാണ് എന്റെ അമ്മയെ നശിപ്പിച്ചത്, എന്റെ ജീവനും തകർത്തത്, എന്നെ ഈ ഇരുമ്പഴിക്കൂട്ടിൽ അടച്ചു. അല്ലെന്ന് പറയാൻ സാറിന് കഴിയുമോ? ചോദിക്കുമ്പോഴൊക്കെ എന്റെ അമ്മ പറയും, ഒരു ദിവസം എന്റെ അച്ഛൻ എന്നെ കാണാൻ വരുമെന്ന്. എന്തോ ആ മാന്യൻ വന്നില്ല. വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ മരിച്ചുപോയ വിക്രമൻ പിള്ളയ്ക്ക് പകരം. ക്ഷമിക്കണം സാർ, വികാരാവേശം കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. എന്റെ അച്ഛന്റെ മുഖത്ത് നോക്കി ചോദിക്കേണ്ട ചോദ്യങ്ങളായിരുന്നു ഇവയെല്ലാം. പക്ഷെ എന്റെ അമ്മ ഒരിക്കലും എന്റെ അച്ഛനെ എനിക്ക് കാണിച്ചു തന്നില്ലല്ലോ. സാരമില്ല, ധൈര്യമായിരിക്കും, ഉണ്ണിക്ക് ഞാനുണ്ട്. സാറി കാണിക്കുന്ന ദേവന്റെ ആയിരത്തിലൊരു അംശമെങ്കിലും എന്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ, എങ്കിൽ എന്റെ അമ്മയുടെ കണ്ണുകൾ ഒരിക്കലും നനയുമായിരുന്നില്ല. ഞാൻ വീണ്ടും എന്റെ അമ്മയെ കരയിപ്പിച്ചു. ഞാൻ ജനിച്ച നാൾ മുതൽ കരയാനെ അമ്മയ്ക്ക് നേരമുണ്ടായിരുന്നു. മോൻ ധിക്കാരം പറഞ്ഞു, വേദനിപ്പിച്ചു അല്ലേ? ഇല്ല മണി, അവന്റെ ധിക്കാരം അതെനിക്കിഷ്ടമായി. നമുക്കൊരു മോനുണ്ടാകുമ്പോ അവനെങ്ങനെയിരിക്കുന്നു? എങ്ങനെയാവണം? അവൻ ധിക്കാരിയായിരുന്നു, തൻ്റെടിയായിരുന്നു. എല്ലാം ഞാൻ ഓർക്കുന്നു, ഇന്നലെ എന്നതുപോലെ. Even the Hound of Ten Commandments of Life when you bring a surprise Hercules of the Department Cultivation of the Century. No other way to take. No, British Parliament is not correct the fundamental human rights of America. Ra, Matai Sahib. Ra, Sakshi Matai. What? Oh, Ippa Kappilin Yarangi Ollayiriyu. Who are you? Ninda Tanda. Angere Arile. Eh? Enda Diyari Kuttikal Talks Cheyyunnathu? മറ്റും ഭാവം കണ്ടാ തോന്നും ഇംഗ്ലണ്ടിൽ പോയി കപ്പലും കൊണ്ടാ വരുന്നതെന്ന്. ഇത് എവിടെ കിട്ടിയതായി കോള്?
നിന്റെ പെമ്പർനോർ ഇതിനകത്ത് എങ്ങനെ ഇറങ്ങിയതാ? എന്നെ പെമ്പർനോർ എന്ന് വിളിക്കരുത്. എന്ത് കുന്തമാണോ അവളുടെ പേര്? ജൂതി. എന്തോ ജൂതി? അത് ജെടിയങ്ങ് നിന്റെ വീട്ടിലെ പട്ടിയുടെ പേരാണല്ലോടാ. കറിയാതിരുന്നു കുട്ടികൾ കൾച്ചർലെസ് ഇല്ലാതെ സ്മോക്ക് ചെയ്യുന്നതല്ലേ? ദിസ് ഈസ് ദാറ്റ് അപേക്ഷ ഹർജി ആൾസോ റൈറ്റർ ദിസ് ഫെലോ ജദീസ് ഛലം. വാട്ട് കൈമണി കൈമണി. എടാ മത്തായി, തന്തയുടെ തലയ്ക്ക് തന്നെ അണ്ടി തല്ലി പഠിച്ചോടാ. ഇവർക്ക് വല്ല അപേക്ഷയോ ഹരിയോ വല്ലതും എഴുതാറുണ്ടെങ്കിൽ ഞാൻ എഴുതിത്തരാം. എടാ വേലു, ഞാനും പഴയ ഒരു എഴുത്തുകാരനാ, ഇപ്പൊ ഒന്നിനും സമയമില്ലാണ്ടായി. പിന്നെ എടാ മത്തായി, ഞാൻ എഴുതി കൊടുക്കാമെന്ന് പറ. ഹൗ മച്ച്? എനിക്ക് വീട് തന്നെ ഇല്ലടാ, പിന്നെ എവിടെ നാ മച്ച്? ഡിയർ കസ്റ്റമേഴ്സ് ഹോട്ട് ലുക്ക് ദയർ ഗോ യു ഗോ നെവർ മൈൻഡ്. ഓർഡർ ഓർഡർ. You may proceed, Mr. Abraham. Your Honor, സ്വന്തം അമ്മ അപമാനിക്കപ്പെടുന്നത് ഒരു മകനും നോക്കി നിൽക്കാൻ സാധ്യമല്ല. മരണപ്പെട്ട വിക്രമപിള്ളയെ അയാളുടെ ദുരുദ്ദേശത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനും വീട്ടിൽ നിന്ന് ഇറക്കി വിടാനും മാത്രമേ എന്റെ കക്ഷി ശ്രമിച്ചിട്ടുള്ളൂ. ക്രൂരനായ ആ മനുഷ്യൻ അവരുടെ ഏക സമ്പത്തായ കൊച്ചുകുടിലിന് തീവച്ചു. അതിനുശേഷം സ്വാഭാവികമായും അടികലശലുണ്ടായി. ഉണ്ണിക്ക് വിക്രമൻ പിള്ളയെ കൊല്ലണമായിരുന്നെങ്കിൽ വീട്ടിൽ നിന്നും പുറത്തിറക്കി വിടുന്നതിന് മുൻപ് അതാകാമായിരുന്നു. Now your honor, he had the least intention to kill. There you are wrong. പക വീട്ടാനും പകരം ചോദിക്കാനും വേണ്ടി മാത്രമാണ് പ്രതി ആ രാത്രി അയാളുടെ പുറകെ. My lord, the honorable public prosecutor may kindly be instructed to not to intrude when I am presenting my case. I plead. I am sorry, father. No father and son here. മരണം യാദൃശ്ചികമായിരുന്നു, അതൊരു കൊലപാതകമായിരുന്നില്ല. മരണപ്പെട്ട വിക്രമൻ പിള്ള സഹചാരികളുമൊത്ത് ആക്രമിക്കാൻ തയ്യാറായി വന്നതായിരുന്നു. ഉണ്ണിക്ക് അവരെ നേരിടേണ്ടി വന്നു സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി. ഡെത്ത് വാസ് ആൻ ആക്സിഡന്റ് ഓൺലി. എന്റെ കക്ഷി നിരപരാധിയാണ്. കോടതിയുടെ ദയവും സഹതാപവും മാത്രമാണ് എന്റെ കക്ഷി അർഹിക്കുന്നത്. നോ യുവർ ഓണർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണുന്നത് ശിരസിൽ ഷവൽ കൊണ്ടേറ്റ മുറിവ് മൂലമാണ് വിക്രമപിള്ള മരിച്ചതെന്നാണ്. മൽപ്പിടുത്തത്തിനിടയിൽ കാൽ വഴുതി താഴെ വീണ് തല ഷവലിൽ കൊണ്ടാണ് വിക്രമപിള്ള മരിച്ചതെന്ന് ബഹുമാനപ്പെട്ട എന്റെ എതിർഭാഗം വക്കീൽ പറയില്ല എന്ന് കരുതുന്നു. കോപവും വൈരാഗ്യവും മൂലം ബോധപൂർവം തന്നെയാണ് വിക്രമപിള്ളയുടെ മരണത്തിനുള്ള സാഹചര്യം പ്രതി ഉണ്ടാക്കിയിട്ടുള്ളത്. വീട് കത്തിച്ചു എന്നുള്ളത് കേസിന്റെ ബലത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവം മാത്രമായിക്കൂടുന്നുമില്ല. നോ, ഇറ്റ് ഈസ് നോട്ട് ട്രൂ. പ്ലീസ് അലൗ മീ ടു കണ്ടിന്യൂ. Mr. Abraham, please. I am sorry, my lord. താൻ വിവാഹിതയല്ല എന്നവർ വിസ്താരത്തിൽ സമ്മതിച്ചിട്ടുണ്ട്. പ്രതിയുടെ അച്ഛൻ ആരാണെന്ന് പറയാൻ അവർ തയ്യാറുമല്ല. ഈ പശ്ചാത്തലത്തിൽ പ്രതിയുടെ അമ്മയുടെ ജീവിത സാഹചര്യങ്ങളെ ഒരു വിധത്തിൽ മാത്രമേ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയൂ. കൊല്ലപ്പെട്ട വിക്രമപിള്ളയുമായി പ്രതിയുടെ അമ്മയ്ക്ക് ബന്ധങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അതിൽ പ്രതിക്ക് വെറുപ്പും എതിർപ്പും ഉണ്ടായിരുന്നിരിക്കാം. ആരറിഞ്ഞു കൊല്ലപ്പെട്ട വിക്രമപിള്ള തന്നെയല്ല പ്രതിയുടെ അച്ഛനെന്ന്? അതെങ്ങനെ എന്റെ എതിർഭാഗം വക്കീലിന് തീർച്ച പറയാൻ കഴിയും? പ്രതിയും കൊല്ലപ്പെട്ട വിക്രമപിള്ളയും തമ്മിൽ വൈരാഗ്യവും ശത്രുതയും ഉണ്ടായിരുന്നു. തക്ക സന്ദർഭം കിട്ടിയപ്പോൾ പ്രതി അത് ഉപയോഗപ്പെടുത്തി. ഇറ്റ്സ് എ മർഡർ, ഇന്റൻഡഡ് ക്രൈം. പ്രതി ഏറ്റവും കടുത്ത ശിക്ഷ അർഹിക്കുന്നു. വ്യക്തികളെ കുറിച്ച് തെളിയിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പറയരുത്. തെളിയിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്റെ കക്ഷിയുടെ അമ്മയെ കുറിച്ച് പറഞ്ഞത്? അവരീ കോടതിയിൽ പറഞ്ഞതിന്റെ വ്യാഖ്യാനം മാത്രം. ഭർത്താവില്ലാതെ ജനിച്ച മകനാണ് ഉണ്ണിയെന്ന് ആ സ്ത്രീ കോടതിയിൽ പറഞ്ഞതിന് രേഖകളുണ്ട്. ബാലചന്ദ്ര, യുവർ ഓണർ. മിസ്റ്റർ ജിബ്രിയാമൻ, ഐ ആം സോറി മൈ ലോർഡ്. കോടതിയിൽ വ്യക്തികളില്ല, കക്ഷികളെ ഉള്ളൂ. ബന്ധങ്ങളില്ല, ന്യായങ്ങളെ ഉണ്ടാവൂ. മനസാക്ഷിയുടെ മുന്നിൽ സത്യങ്ങൾക്കേ പ്രസക്തിയുള്ളൂ. അറിയപ്പെടാത്ത സത്യങ്ങളാവില്ല ഇവിടെ പ്രമാണം. തെളിയിക്കപ്പെട്ട സത്യങ്ങൾ മാത്രമായിരിക്കും. ഞാൻ ഈ കേസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാനും.
ഒരു കാഴ്ചയായിരുന്നു. അച്ഛൻ്റെ ഇവിടെ, മകൻ്റെ ഇവിടെ, രണ്ടുപേരും കടുക് പൊരിയണ പോലെയല്ലേ വാദം. നമ്മുടെ ഈശ്വരയും സുബ്രഹ്മണ്യം പോറ്റിയും വാദിഭാഗവും പ്രതിഭാഗവും വാദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ ഉണ്ടായിരുന്നു. മണ്ണ് കിള്ളിയിട്ടാൽ താഴാത്ത മാതിരിയായിരുന്നു പുരുഷാരൻ, കോടതി വളപ്പ് നിറയെ. അച്ഛനെന്ന് പറഞ്ഞ് നിർത്തുന്നതിന് മുമ്പേ മകൻ തുടങ്ങും. മകനെന്ന് പറഞ്ഞു 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 പറഞ്ഞ് നിർത്താറാവുമ്പോഴേക്കും അച്ഛൻ അതിന്റെ പോയിന്റുകൾ ഖണ്ഡിച്ചുകൊണ്ട് ഉദ്ധരിച്ചുകൊണ്ട് വാദിക്കും. ഹോ, വാദിക്കണമെങ്കിൽ ഇങ്ങനെ വാദിക്കും. അപ്പോഴേക്കും മകൻ തുടങ്ങും. യുവർ ഓണർ, 1732 അലഹബാദ് ഹൈക്കോടതിയിൽ ബാരിസ്റ്റർ ആനവാല ISP 302 വകുപ്പിന് ഇങ്ങനൊരു വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നു. അത് തീർന്നില്ല, ഉടനെ അച്ഛൻ തുടങ്ങി. അലഹബാദ് ഹൈക്കോടതിയുടെ വിധിയെ മാനിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഈ കോടതിയോട് യുവർ ഓണർ, നാഗപ്പൂർ ഹൈക്കോടതിയിൽ 1932 ISP 322 വകുപ്പിന്റെ ആനുകൂല്യം സിദ്ധിച്ച് 302 വകുപ്പ് പ്രതിയെ വെറുതെ വിടണമെന്ന്. ഷോ, ഇവരെ പഠിപ്പിച്ച മാഷുമാരാരാന്നാ ഞാൻ ഓർക്കുന്നത്. അദ്ദേഹം വക്കാലത്ത് തുടങ്ങിയിടക്കേ ഞാനായിരുന്നു പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നത്. പക്ഷെ എന്തായാലും ഈ കേസ് ജയിക്കുന്ന അദ്ദേഹം തന്നെ ആയിരിക്കും. അത് പണിക്കർക്ക് എങ്ങനെ അറിയാം? പ്രതി കുറ്റം ചെയ്തില്ല എന്ന് അദ്ദേഹം വാദിക്കുന്നില്ല. പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള നടപടി പ്രകാരം സംശയാതീതമായി പ്രതി കുറ്റം ചെയ്തു എന്ന് സ്ഥാപിക്കാത്തിടത്തോളം കാലം, പിന്നെ കുറെ വകുപ്പുകൾ ഉദ്ധരിച്ചുകൊണ്ട് സംശയത്തിന്റെ ആനുകൂല്യം സിദ്ധിച്ച് എന്റെ പ്രതിയെ വിട്ടയക്കണം. ഇത്രേ അദ്ദേഹം പറയുന്നുള്ളൂ. അല്ലടി കൃഷ്ണസ്വാമി ഇങ്ങനെ വാദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അനുഭവം കൂടുതലായതുകൊണ്ടായിരിക്കും ജോലി രാജിവെച്ച് മകനെതിരായി തന്നെ കേസ് വാദിക്കാൻ തുടങ്ങിയത്. അയ്യോ, അതാ ഉണ്ണി നിരപരാധി ആയതുകൊണ്ടാ. പാവം, കണ്ടാലേ തോന്നും ആ പാവപ്പെട്ട അനാഥ സ്ത്രീയുടെ മോനല്ലേ. ഏതാണ് ആ സ്ത്രീ? ഇവിടെ കൊള്ളവരല്ല, എങ്ങോ വടക്ക് ഏതോ ഒരു കുഗ്രാമത്തിൽ ആരോരും ഇല്ലാത്ത അനാഥയായ ഒരു സ്ത്രീയാ. നമ്മുടെ ജാതിയുമല്ല. എന്താടോ താൻ ഒറ്റയ്ക്ക് ഇങ്ങനെ? കളിക്കാൻ പേര് കിട്ടിയില്ല. ആ, ഞാനായാലോ? അല്ല അച്ഛൻ. എന്താ, ഞാൻ പോരെ? മതി മതി, എന്നാൽ നടന്നോളൂ. നീ അന്വേഷിച്ചിരുന്ന പേര് വന്നല്ലോ, ഞാൻ മാറിയേക്കാം. സംഗീതമേളം മുഖശ്രീ വിടർത്തുന്ന കൗമാരം ഹരിശ്രീ കുറിക്കുന്ന പൂക്കാലം
സൗന്ദര്യമേ നീയൻ മുക്താനുരാഗത്തിൻ സങ്കൽപ്പ സംഗീതമേളം മുഖശ്രീ വിടർത്തുന്ന കൗമാരം ഉണരുന്ന സ്വപ്നത്തിലും എന്നിലുന്മാദമുണർത്തുന്ന മോഹത്തിലും ഉറങ്ങുമ്പോൾ ഉണരുന്ന സ്വപ്നത്തിലും എന്നിലുന്മാദമുണർത്തുന്ന മോഹത്തിലും ശയ്യാഗ്രഹത്തിൽ വന്നണയുന്നു നീ ശാലീനരാവിൻ്റെ രോമാഞ്ചമായി ശാലീനരാവിൻ്റെ രോമാഞ്ചമായി രോമാഞ്ചമായി മുഖശ്രീ വിടർത്തുന്ന കൗമാരം മീനിയാളിന്നു ഹൃദയത്തിലും മഞ്ജു മധുവാണിയൻ പ്രേമഗാനത്തിലും മലർ മീനിയാളിന്നു ഹൃദയത്തിലും മഞ്ജു മധുവാണിയൻ പ്രേമഗാനത്തിലും അനുഭൂതി തൽപ്പത്തിൽ വിടരുന്നിതാ അഭിലാഷവാസന്ത സൗരഭ്യമായി അഭിലാഷവാസന്ത സൗരഭ്യമായി സൗരഭ്യമായി മുഖശ്രീ വിടർത്തുന്ന കൗമാരം ഹരിശ്രീ കുറിക്കുന്ന പൂക്കാലം സൗന്ദര്യമേ നീയൻ മുഗ്ധാനുരാഗത്തിൻ സങ്കൽപ്പ സംഗീതമേളം മുഖശ്രീ വിടർത്തുന്ന കൗമാരം പണിക്കർ പിന്നീട് അമ്മിണിയെ കണ്ടോ? കണ്ടു. വളരെ കഷ്ട സ്ഥിതിഗതികൾ. ആ സാക്ഷിമത്തായുടെ വീടിന്റെ വരാന്തയിലെ കണ്ട താമസം. ഊണുമില്ല, ഉറക്കവുമില്ല. ഏത് സമയത്തും ആ മകന്റെ കാര്യം മാത്രം ജപിച്ചുകൊണ്ട് കഴിയാത്ര. പണിക്കർ തന്നെ അമ്മിണിക്ക് ഏതെങ്കിലും സൗകര്യമുള്ള സ്ഥലം ഏർപ്പാട് ചെയ്യണം. എന്റെ പരിചയത്തിലുള്ള ആരുടെങ്കിലും സ്ഥലം ഞാൻ അന്വേഷിക്കാം. അവരെ താമസിപ്പിക്കാൻ എന്തിനാ മറ്റൊരു സ്ഥലം അന്വേഷിക്കുന്നത്? ഇവിടെ ധാരാളം സ്ഥലമുണ്ടല്ലോ. ഒരാൾക്ക് കൂടി താമസിക്കാൻ എന്താ ബുദ്ധിമുട്ട്? വേണ്ട. എന്തുകൊണ്ട് വേണ്ട? ഞാനല്ലേ പറയുന്നത്. പണിക്കർ ചെന്ന് അവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും. സാവിത്രി, അത് അങ്ങൊന്നും പറയണ്ട. ഏതായാലും അവന്റെ മകന് വേണ്ടി അങ്ങ് ഇത്രയും ചെയ്തു. ആരോരും ഇല്ലാത്ത സ്ത്രീ എവിടെ താമസിപ്പിക്കുന്നതിൽ എന്താണ് തെറ്റ്? ആ, പണിക്കർ ചെല്ലു. എന്താ, അദ്ദേഹം പറഞ്ഞാൽ മാത്രമേ പണിക്കർ അനുസരിക്കുള്ളൂ? ഞാൻ പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞത് ധിക്കാരമായോ? വേണ്ടിയിരുന്നില്ല. സാരമില്ല, മകന്റെ കേസ് തീരുന്നതുവരെ അവരിവിടെ താമസിക്കട്ടെ. ആ, ഞാൻ ചെന്ന് കാപ്പി എടുത്ത് വെക്കാം. അപേക്ഷ, അപേക്ഷ. ഇത് അവിടേക്കാണ്.
ഈശോമിശായിക്ക് സ്തുതിയായിരിക്കട്ടെ. എനിക്ക് ആളെ മനസ്സിലായില്ല. എന്തുട്ടത് മനസ്സിലായില്ലെന്നോ? ഞാൻ വാറുണ്യാണ്, തൃശ്ശൂരെ കഴുതക്കാരൻ വാറുണ്ണി. കേട്ടല്ലേ, ഇതെന്ത് വേഷമാണ് മത്തായി? എന്തുട്ടറ കന്നാലി മേലെ കയറണ മത്തായിയോ, കഴുതക്കാരൻ വാറുണ്ണിന്ന്. ഓഹോ, എന്ത് കോള ഉണ്ട്? തൃശ്ശൂർ പോവാണ്. ഏയ് മരിയ, അതൊക്കെ നമ്മുടെ ഭാഷ സംസാരിച്ചാ മതി. ഭാഷയോ? തൃശ്ശൂർ ഭാഷ ട്രെയിനിങ് ചെയ്യണു. ഇത് എന്ത് വേഷം വേണ്ട? തൃശ്ശൂര് ഒരു കേസുണ്ട്, മിശ്ര കേസാണ്. മിശ്ര കേസോ? മിശ്ര വിവാഹം. പെൺകുട്ടിയുടെ അച്ഛൻ മിശ്ര വിവാഹ സംഘടനയുടെ പ്രസിഡന്റാണ്. എന്നിട്ട് എന്താ കാര്യം? ചെറുക്കൻ പെണ്ണിയെ വിളിച്ചുകൊണ്ട് പോയിട്ട് രജിസ്ട്രാ ചെയ്തു. പ്രസിഡന്റ് അതിനിപ്പെതിരായിട്ട് കൊടുത്തിരിക്കണ. അതെന്താണ്? മിശ്രവിവാഹ സംഘം പ്രസിഡന്റ് അല്ലേ, അങ്ങനെയുള്ള വിവാഹം നടത്തി കൊടുക്കേണ്ടത്? മറ്റുള്ളവരാണെങ്കി ഇപ്പൊ നടത്തി കൊടുത്തേനെ. ഇതിപ്പോ സ്വന്തം പെൺകുട്ടിന്. ആ ചെറുക്കന് പ്രസിഡന്റ് മാളെ മിശ്രിക്കാൻ കണ്ടുള്ളൂ. ഹൈ കണ്ണാലി, എന്താ ചെയ്യിപ്പോ? പ്രസിഡന്റിനെ നാട്ടുകാരെ മിശ്രിക്കാൻ നടക്കാം, സ്വന്തം അവനെ പറ്റില്ലാത്രേ. അതെ, നീ ഇപ്പൊ ആരൊരാളായിട്ടേ പോകുന്നത്? ഞാനിപ്പോ ആൺകുട്ടൊരാളായിട്ടാ. എന്തപ്പോ ചട്ടം, എനിക്ക് മനസ്സിലാവില്ല. ഞാൻ പോണ്, എന്തൊരു ചൂട്. ഇപ്പൊ തൃശ്ശൂര് എങ്ങനെ? ഇന്ന് ബാലേട്ടൻ വളരെ ഹാപ്പിയാണല്ലോ. അങ്കിളിന്റെ ഭാവം കണ്ടിട്ട് കോടതിയിൽ വെച്ചിന്ന് ബാലേട്ടൻ അങ്കിളിനെ തോൽപ്പിച്ച് മുട്ടുകുത്തിച്ച ലക്ഷണമുണ്ട്. ശരിയാണോ അങ്കിൾ? നിനക്ക് നിന്റെ ബാലേട്ടനെ പറ്റി അത്ര വലിയ മതിപ്പാണ്? വന്ന് പോ അങ്കിൾ, വെറുതെ കളിയാക്കാതെ. സാറ് വന്നോ? ഇന്ന് കോടതിയില് പൊളിഞ്ഞ് പാലീസായി നാണം കെട്ടെന്ന് കേട്ടല്ലോ. അങ്കിൾ ബാലേട്ടനെ കോടതിയിൽ വെച്ച് വല്ലാതെ കൊച്ചാക്കി കളഞ്ഞല്ലേ. നീ പോടി കാന്താരി. ഏതായാലും നാണക്കേടായിപ്പോ. പിന്നെ അങ്കിളിന്റെ മുമ്പിൽ വെച്ചായതുകൊണ്ട് പോട്ടേ നോക്കിയാ. ആ, ഞാൻ വേണമെങ്കിൽ അങ്കിളിനോട് ചെന്നൊന്ന് പറയാം, കുറച്ചുകൂടെ കൺസെൻട്രേറ്റ് ആകണമെന്ന്. പാവം, എത്ര വന്നാലും മകനല്ലേ. നാലുപേരുടെ മുമ്പിൽ വെച്ച് നാണം കേട്ടാ അത് മോശമല്ലേ. അയ്യോ, പിന്നെ സാറിന്റെ ശുപാർശ ഒന്നും വേണ്ട കേട്ടോ. ഞാൻ പോകുന്നു. അമ്മ അമ്പലത്തിൽ നിന്ന് വന്നിട്ടുണ്ടാവും. ആ, അത് ശരി. Thank you.
ഇവരായിരുന്നു ആ സ്ത്രീ. അതെ, ആ സ്ത്രീ ഇവിടെ അമ്മ അമ്മ വിളിപ്പിച്ചു. അമ്മയോ? അമ്മണി എന്നല്ലേ പേര്? അതെ, ഞാൻ മറന്നിട്ടില്ല. എന്നെ വിളിപ്പിച്ചു എന്ന് പണിക്കരയേട്ടം വന്ന് പറഞ്ഞപ്പോൾ അത്ഭുതം തോന്നി. അതും നിങ്ങൾ വിളിച്ചു എന്നറിഞ്ഞപ്പോൾ. അതുകൊണ്ട് മാത്രം വന്നതാണ്. സാരമില്ല, ഞാൻ പോയിക്കൊള്ളാം. ഈ മുറി അമ്മിക്ക് ഉപയോഗിക്കാം. എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറയാം. സാവിത്രി, അമ്മണിക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. സാവിത്രി, അമ്മണിയാണെന്ന് അറിഞ്ഞില്ല അല്ലേ? അറിഞ്ഞിരുന്നെങ്കിൽ പാവം സ്ത്രീ, അവർക്ക് അവരുടെ മകനെയെങ്കിലും രക്ഷപ്പെടുത്തി കൊടുക്കും. കോടതിയിൽ അച്ഛൻ എന്നെ എതിർക്കുന്നു, വീട്ടിൽ എന്റെ അമ്മ, ഞാൻ എതിർക്കുന്ന കക്ഷിയുടെ അമ്മയെ വിളിച്ച് താമസിപ്പിച്ചിരിക്കുന്നു. ആരൊക്കെ എതിർത്താലും ഒടുവിൽ ജയിക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കും. അച്ഛനെ, അച്ഛന്റെ ജയമാണ് വലുത്. മകനെ, മകന്റെ ജയവും. ഇതിനിടയിൽ ഈ അമ്മയുടെ മനസ്സിൽ ആര് ജയിക്കുന്നു, ആര് തോൽക്കുന്നു, ആ വേദന ആരറിയാൻ. മലങ്കോള, പട്ടിക്കേസാ ഒരൽശേഷം പട്ടിക്ക് വേണ്ടി സ്വന്തം ഭാര്യ സ്വന്തം ഭർത്താവിനെ കൊന്ന്. മനുഷ്യനേക്കാൾ മെച്ചം പട്ടിയാണെന്ന് മിസി മനസ്സിലാക്കി. എന്തിനാണ് ഒരു പീറ പട്ടിക്ക് വേണ്ടി ഭർത്താവിനെ കൊല്ലുന്നത്? കാമുകന്മാർക്ക് വേണ്ടി ഭർത്താക്കന്മാരെ കൊന്ന കഥ ഞാൻ കേട്ടിട്ടുണ്ട്. മിസിക്ക് പട്ടിയോടും പട്ടിക്ക് മിസ്സിയോടും പരമ ലവായിരുന്നു. ഒരു ദിവസം പട്ടിയുടെ ലവ് കണ്ട് ഹസ്ബൻഡ് സായി സായി വന്ന് സിനിമയിലെ ക്ലൈമാക്സ് പോലെ സായിവ് മിസ്സിയൊന്ന് പെരുമാറി. പിന്നെ ജെയിംസ് ബോണ്ട് ആക്ഷനാണ്, സായി പട്ടിയെ ഷൂട്ട് ചെയ്ത്. മിസിക്ക് സഹിക്കാൻ പറ്റിയില്ല, മിസി മേശോർന്ന് തോക്കെടുത്ത്. ഒരു പട്ടിക്ക് വേണ്ടി മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യൂ? നീ ഇന്നലെ വൈകുന്നേരം എവിടെ പോയി? നിന്നെ ആ ചന്തമുക്കിലെ ഷാപ്പിലെ മുതലാളി അന്വേഷിച്ചു വന്നിരുന്നു. ഞാൻ ഫുട്ബോൾ മാച്ചസിന് പോയി. ഓ, നല്ലൊരു കോൾ വന്നപ്പോൾ അവന്റെ ഒരു ഫുട്ബോളി കളി. ആ ഫുട്ബോളി കളി കാണാൻ പോയി. ചേട്ടനെ പറയാ, ഫുട്ബോളും ഞാനും രാഷ്ട്രീയവും കാലുമാറ്റം പോലെ അമേദ്യമായ ബന്ധമുണ്ട്. എന്നിട്ട് ഏത് ടീമാണ് ജയിച്ചത്? ആ അതൊന്നും പറയാതിരിക്കാ പണിക്കരേട്ടോ. നല്ല
നിഷേധി, പറഞ്ഞാ കേക്കില്ല, പറഞ്ഞാ മനസ്സിലാകുകയില്ല. നീയോ ആ കൊലപാതകരുടെ തള്ളയെ വിളിച്ചുകൊണ്ട് താമസിപ്പിക്കാൻ നീയും കൂട്ടുനിന്നു. ഇവരേതാ സ്ത്രീ? ഇവരാണോ ആ കൊലപാതകരുടെ തള്ള? ഇവിടെ വരൂ. എന്താ പേര്? അമ്മിണി. എന്താ ജാതി? ചോദിച്ചത് കേട്ടില്ലേ, എന്താ ജാതി എന്ന്? ജാതിയും കുലമൊന്നും ഇല്ലാത്തനമായിരിക്കും. അച്ഛൻ വരൂ. ഇല്ലില്ല, വരാനുമിരിക്കാനൊന്നും ഞാനില്ല. ഈ സ്ത്രീ ഏതാ? എന്താ ജാതി? ചുറ്റുപാടെന്താ? ഇത് വല്ലതും അന്വേഷിച്ചിട്ടാണോ നീ ഇവിടെ വിളിച്ച് താമസിപ്പിച്ചത്? ഇനി അവൻ വിളിച്ച് താമസിപ്പിച്ചാലും ഇറക്കി വിടേണ്ടത് നിന്റെ ബുദ്ധിയല്ലേ? ഏതായാലും വന്നതൊക്കെ വന്നു, ഇനി താമസിക്കണ്ട, അദ്ദേഹം പറഞ്ഞു വിട്ടോളൂ. ഇല്ല ചാ, അത് പറ്റില്ല. പറ്റില്ലെന്ന് നീ എന്തായി പറയുന്നത്? ശിവ ശിവ, അദ്ദേഹം അനുവദിക്കുന്നിടത്തോളം അമ്മിണി ഇവിടെ തന്നെ താമസിക്കും. അച്ഛൻ ഇതിൽ ഇടപെടരുത്. ഇടപെടരുതെന്നോ? തോന്നിയാസം കാണിച്ച പിന്നെ ഇടപെടാതെ? ക്ഷമിക്കണം അച്ഛാ, ഇത് അദ്ദേഹത്തിന്റെ വീടാണ്, അദ്ദേഹത്തിന്റെ ഇഷ്ടമേ ഇവിടെ നടക്കൂ. എന്താ എന്ത്? നീ എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ വീട്, അദ്ദേഹത്തിന്റെ ഇഷ്ടം? നീ തന്നെ എന്നോട് ഇത് പറയണം, അതും ഈ സ്ത്രീയുടെ മുമ്പിൽ വെച്ച്. മതി മോളെ, നീ മതി, ഇനി ഞാനിവിടെ നിൽക്കില്ല, ഇനി പഠിക്കകത്ത് ഞാൻ കയറി. ഞാൻ പോയിട്ടില്ല, പണിക്കരി ചേട്ടനോട് ആവോളം പറഞ്ഞതാണ് ഞാൻ വരില്ല എന്ന്. ഒരിക്കലും ഞാൻ വരാൻ ആഗ്രഹിച്ചതുമല്ല, നിങ്ങൾ കൂടി വിളിച്ചെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് വന്നത്. ഇനി ഞാനിവിടെ നിന്നുകൂടാ. പോയിക്കോട്ടെ, പാടില്ല. അമ്മിണി പോയാൽ അദ്ദേഹത്തിന് മനസ്സ് വേദനിക്കും, അതിന് ഞാൻ അനുവദിക്കില്ല. Thank you.
ഏതരപ്പാളിയെ കണിയോണ്ടാണ് ഞാൻ ഇറങ്ങിയത്. ഒറ്റ ദരിദ്രവാസിയും കാണാനില്ല. പണ്ടോറടങ്ങാനായിട്ട് ഇതിന്റെ ദൈവമേ. മകനെ ചൊവ്വ ബുധനാഴ്ച വന്നതുകൊണ്ടായിരിക്കും. ഒന്ന് പോടോ, തന്റെ ഒരു മകനെ ചൊവ്വ. എടാ വേണ്ടേ, ഒരു ടെൻ മണീസ് കിടന്നേ നാളെ തരാ. എന്റെ കയ്യിൽ എവിടെ നടാ മണീസ്? താ മണീസ് ഒന്നും ഇനി വേണ്ടില്ല. ഒരു ടെൻ മണീസിനുള്ള സ്റ്റാമ്പ് തന്നാ മതി. ഉള്ളിക്കും മനസാരയ്ക്കും സിമെന്റിനും ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള തിരക്ക് കണ്ടില്ലേ അവിടെ? ഞാൻ ബ്ലാക്കില് സ്റ്റാമ്പ് വിറ്റ് കാശുണ്ടായിക്കൊള്ളാട്ടാ. കോർട്ട് ഫീ സ്റ്റാമ്പ് ബ്ലാക്കിൽ വെക്കുന്നു? നീ ആള് കൊള്ളാമല്ലടാ. എങ്കേ, ഇത് ഗവൺമെന്റ് വക സ്റ്റാമ്പാ, സ്റ്റാമ്പ് തരത്തില്ല. തന്റെ ഗവൺമെന്റ് എന്നാടോ മണീസ് ഉണ്ടായത്? ഒരു സാക്ഷി വേണമല്ലോ. അയാം സാക്ഷി മത്തായി. എന്നെ ഒന്ന് സഹായിക്കണം. പറയൂ. എനിക്കൊരു ഭർത്താവിനെ വേണം. സാധാരണ സ്ത്രീകളാണ് ഭർത്താവിന് വേണോന്ന് പറഞ്ഞ് വരാറുള്ളത്. ഇത് കൊള്ളാമല്ലോ. ബബിതേ, താൻ ഇടയ്ക്ക് ഇന്റർഫയറിംഗ് ചെയ്യരുത്. ഇത് ഞങ്ങൾ തമ്മിലുള്ള ബിസിനസ് കാര്യമാണ്. യെസ് യെസ്, കാരി സോൺ. നിങ്ങൾ ഉടനെ വന്ന് പോലീസ് സ്റ്റേഷൻ വരെ വരണം. ആ അതിനെന്താ? പോലീസ് സ്റ്റേഷനിലോ? വ്യഭിചാര കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടിരിക്കുന്ന സ്ത്രീ തന്റെ ഭാര്യയാണെന്നൊന്ന് പറയണം. ഇത്രയേ ഉള്ളൂ? ശരി, ഞാൻ ഏറ്റു. ആ പോകാം. പാവം ഇവന്റെ ഒരു ഗതികേട്. പുതിയതായി സ്ഥലം മാറി വന്ന ഇൻസ്പെക്ടറാ, ഭയങ്കര അടിയ. അടിയൻ കോടതി പോലെയല്ല പോലീസ് സ്റ്റേഷൻ. അവിടെ കറുത്തി ഉടുപ്പ്, ഇവിടെ കാക്കി ഉടുപ്പ്. അവിടെ വക്കീലിന്റെ ലാത്തി, ഇവിടെ പോലീസിന്റെ ലാത്തി. എങ്ങനെയെങ്കിലും എന്റെ കൂട്ടുകാരനെ രക്ഷിച്ചേ പറ്റൂ. എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ ലോ പോയിന്റ് പ്രകാരം എനിക്കടികൊള്ളൂല്ലേ? ഇവിടത്തെ ഒരു പോലീസുകാരൻ എന്റെ ഭാര്യയെ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇനി എന്ത് ചെയ്യും? അയാൾ കല്യാണം കഴിച്ച് രണ്ടു കുട്ടികളുള്ളതാ. ആളുകൾ അറിഞ്ഞാൽ. ശരി, ഒരു 30 മണീസ് എടുക്കൂ. വഴി ഉണ്ടാക്കാം. കാശ് എത്ര വേണമെങ്കിലും തരാം ഞാൻ. എപ്പോഴാണ് സംഭവം നടന്നത്? ഉച്ചയ്ക്ക് 1 മണിക്ക്. അപ്പൊ ന്യൂൺ ഷോ ആണല്ലേ? ദൈവം സെക്കൻഡ് ഷോയ്ക്ക് അനുവദിച്ചിട്ടുള്ള പരിപാടി നിങ്ങൾ ന്യൂൺ ഷോ ആയിട്ടങ്ങനെ അവതരിപ്പിച്ചു. കൊള്ള. അപ്പൊ അകത്ത് നിൽക്കുന്ന ആ സ്ത്രീ തന്റെ കൂട്ടുകാരന്റെ ഭാര്യയാണെന്ന് ഞാൻ പറയണം അല്ലേ? പാവാ പാവാ. പഠിക്കണ്ട വാ. അല്ല, ഇതാര്? രാജപ്പൻ സാറോ? സാറേ, ആ സ്ത്രീ സാറിന്റെ ഭാര്യ തന്നെയാണ് സാർ. സ്വന്തം ഒറിജിനൽ ഭാര്യ. ഇതെന്ത് പറ്റി സാറേ? വല്ല അലവലാതികളും പറ്റിച്ച പണിയായിരിക്കും അല്ലേ? താനാരാ? മത്തായി, സാക്ഷി മത്തായി. തന്നെ ഇവിടെ ആരെങ്കിലും വിളിപ്പിച്ചോ. ഞാൻ വീട്ടിൽ ചെന്നപ്പോഴാണ് രാജപ്പൻ സാറിനെയും ഭാര്യയും വ്യതിചാര കുറ്റത്തിന് അറസ്റ്റ് ചെയ്യുന്നത് കേട്ടത്. 444 ആ സ്ത്രീയെ വിളിക്കൂ. ഇതെന്റെ ഭാര്യയാണ് സാർ. സ്വന്തം ഭാര്യ? നിന്റെ ഭാര്യയോ? ആദ്യം നീ പറഞ്ഞു ഈ മനുഷ്യന്റെ ഭാര്യയാണെന്ന്. നിനക്ക് എത്ര ഭാര്യമാണ് ഉണ്ടടാ? കോൺസ്റ്റബിൾ, ഇവനകത്തേക്ക് കൊണ്ടുവരൂ. എത്രയോ കള്ളസാക്ഷി പറഞ്ഞവനാണ് ഞാൻ. ഇപ്പോ നീ വാ, അതൊക്കെ നമുക്ക് ശരിയാകാം. ശരിയായ സാക്ഷി പറഞ്ഞാലും തല്ലുള്ളൂ. ബാക്കി അകത്തേന്ന് സംസാരിക്കാം. വാ.
ഞാൻ പോയിട്ട് വരണി, നിന്നെ ഞാൻ കാണിച്ചു തരാ. അറിയാതെ നീ ചീത്തയായിട്ടില്ലല്ലോ. അത് മതി, അത് മതി. എന്നങ്ങനെ സംശയിക്കുന്നു? ഇല്ല, ഒരിക്കലുമില്ല. കേട്ടാലെന്താ, നമ്മളെ രണ്ടുപേരെയും വിഴുങ്ങി കളയോ? എന്നാലും ഓ പിന്നെ ഇയാടെ ഒരു എന്നാലും. സത്യം പറഞ്ഞ ഇത്തരം വർത്താനം കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലേ. ഓ ബാലേട്ടാ, എനിക്ക് ബാലേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട്. ബാലേട്ടാ, ഈ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്ന ആ അമ്മണി ആരാണ്? ഏതാ ശ്രീ? ആരായാലും അത് വേണ്ടായിരുന്നു എന്ന് എനിക്കും നിനക്ക് മാത്രം തോന്നിയാ പോരല്ലോ. എന്റെ അച്ഛന് കോടതിയിൽ വെച്ച് മാത്രം എന്നെ എതിർത്താൽ പോരാ. സാവിത്രിയുടെ അച്ഛൻ വന്നിട്ട് പിണിങ്ങിയാണ് പോയത്. സാവിത്രിയോട് പോകാൻ അനുവാദം ചോദിച്ചു, സമ്മതിച്ചില്ല. ഞാൻ കാരണം ഇവിടെ ആർക്കും സ്വസ്ഥതയില്ലാതായി. ഞാൻ പോയിക്കോട്ടെ, എനിക്ക് അനുവാദം തരൂ. ഇല്ല, അമ്മിന് പോകാൻ പാടില്ല. പോകാതെ പിന്നെ? നിന്റെ ജീവിതത്തിലെ ഏക ആശ്രയമായിരുന്നു ഉണ്ണി. ഉണ്ണി കൊലപാതകയല്ലെന്ന് നീ പറഞ്ഞു. അത് ശരിയാണെങ്കിൽ ഉണ്ണി രക്ഷപ്പെടും. അതുവരെ, ഈ കേസിന്റെ വിധി പറയുന്നതുവരെ നീ ഇവിടെ ഉണ്ടാകും. ഞാൻ ഇനി ഇവിടെ താമസിച്ചാൽ? ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നിന്നെ പോകാൻ ഞാൻ അനുവദിക്കില്ല. അങ്ങയുടെ ജീവിതത്തിന്റെ സ്വസ്ഥത മുഴുവൻ ഞാൻ നശിപ്പിച്ചു. ജീവിതത്തെ കുറിച്ചല്ല, കേസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പോകാൻ അനുവദിക്കില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. പിന്നെ എന്തിനാണ് അദ്ദേഹത്തോട് ചോദിച്ചത്? അദ്ദേഹത്തെ വിഷമിപ്പിക്കാനോ? അമ്മണിയെ പണ്ട് സ്നേഹിച്ചിരുന്ന കാര്യവും നിങ്ങൾ പിരിഞ്ഞുപോയ കാര്യവും അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം അറിഞ്ഞിരുന്നിട്ടും സാവിത്രി എന്നോടെങ്ങനെ പെരുമാറുന്നല്ലോ. ഇത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ ഒരിക്കലും കടന്നു വരില്ലായിരുന്നു. പക്ഷേ ഞാൻ കടന്നു വരും മുമ്പേ വിധി നിങ്ങളെ പിരിച്ചു കഴിഞ്ഞിരുന്നല്ലോ. വിധി അമ്മണിയോട്, വിധി വളരെ ക്രൂരമായി പെരുമാറി. അമ്മണി പിന്നീട് എവിടെയായിരുന്നു? ഭർത്താവിന് എവിടെയായിരുന്നു ജോലി? അദ്ദേഹം മരിച്ചിട്ട് എത്ര കാലമായി? ക്ഷമിക്കൂ അമ്മണി, ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്ത പലതും ഞാൻ വെറുതെ ഓർമ്മിപ്പിച്ചു. അമ്മണിയുടെ മകൻ രക്ഷപ്പെടുന്നത് വരെ അമ്മണിക്ക് ഇവിടെ തന്നെ താമസിക്കാം. ഇത് അമ്മണിയുടെ സ്വന്തം വീടായിട്ട് കരുതിയാൽ മതി. ബാലനെ കണ്ടില്ലല്ലോ പണിക്കരെ, നോക്കിട്ട് വരൂ. അച്ഛൻ വിളിക്കുന്നു, എത്ര നേരമായിരുന്നു അദ്ദേഹം കാത്തു നിൽക്കുന്നു.
വിസ്താരം നടക്കുന്നതേ ഉള്ളൂ. അച്ഛനും മകനും ഒപ്പം ഒപ്പം നിൽക്കുക. നിങ്ങളോ? എന്റെ മോൻ, അവൻ മാത്രമേ ഉള്ളൂ എനിക്ക്. അവനെ രക്ഷിക്കണം. അത് കോടതി തീരുമാനിക്കും. നിങ്ങളുടെ മകൻ കുറ്റവാളിയാണെന്നാണ് എന്റെ വിശ്വാസം. എന്റെ വാദം ജയിച്ചാൽ നിങ്ങളുടെ മകൻ ശിക്ഷിക്കപ്പെടും. അതല്ല, അച്ഛന്റെ വാദമാണ് ജയിക്കുന്നതെങ്കിൽ അവൻ രക്ഷപ്പെടും. അച്ഛൻ ജയിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അച്ഛനെ തോൽപ്പിക്കാൻ വേണ്ടിയല്ല, കുറ്റവാളി രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയാ ഞാൻ വാദിക്കുന്നത്. മറ്റൊന്നും ആരും എനിക്ക് പ്രശ്നമല്ല. കുറ്റവാളിയല്ലോ, അത് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. ഒരമ്മയുടെ വേദനയും കണ്ണുനീരും കാണാൻ കുഞ്ഞിന് കഴിയുന്നില്ലേ? നീതിശാസ്ത്രത്തിന്റെ മുന്നിൽ വികാരങ്ങളില്ല, സത്യങ്ങൾ മാത്രമേ ഉള്ളൂ. നിന്റെ വക്കീലിനെ നിനക്ക് വിശ്വസിക്കാം, ഞാൻ നിന്നെ ചതിക്കില്ല. അതിനുവേണ്ടി മറുഭാഗം വക്കീലിനെ സ്വാധീനിക്കണമെന്നില്ല. അമ്മണി പോകൂ, ഞങ്ങൾ സംസാരിക്കട്ടെ. ബാല, നീ നന്നായി വാദിക്കുന്നു. ഐ ആം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. പക്ഷേ ഇന്ന് നീ ഒരു മണ്ടത്തരം പറഞ്ഞു. ഇറ്റ് വാസ് ജസ്റ്റ് എ സ്ലിപ്പ് ഓഫ് യുവർ ടങ്. വിക്രമൻപിള്ള മൽപിടുത്തത്തിൽ മറിഞ്ഞു വീണതുമാകാം എന്ന് നീ പറഞ്ഞു. റിമെമ്പർ, എന്റെ വല നെയ്യാൻ എനിക്കത് മതി. ഞാനങ്ങനെ പറഞ്ഞത്, ഐ നോ, എന്റെ വാദത്തെ ഖണ്ഡിക്കാനുള്ള ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയായിരിക്കും. പക്ഷെ ഫലത്തിൽ നീ കുടുങ്ങിത്തരികയാണ് ചെയ്തത്. ആസ് എൻ അഡ്വക്കേറ്റ് യു ഹാവ് ടു ബി മോർ കെയർഫുൾ. മേലില്ലെങ്കിൽ ഐ വിൽ കം ഔട്ട്. അച്ഛൻ മല നെയ്തോളൂ, രക്ഷപ്പെടാൻ എനിക്കറിയാം. ഷുവർ, ട്രൈ ഇഫ് യു ക്യാൻ. ബാലേട്ടാ, ഗുഡ് മോർണിംഗ്. സോറി, ഗുഡ് ഈവനിംഗ് അങ്കിൾ. ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് എന്തോ പ്രോഗ്രാം ഉള്ള മട്ടുണ്ടല്ലോ. അങ്കിളിന്റെ മുമ്പ് നിൽക്കുമ്പോ എന്തൊരു മര്യാദക്കാരനാ. നിപ്പ് കണ്ടാ തന്നെ പാവം തോന്നും. അല്ലാത്തപ്പോഴും മര്യാദക്ക് കുറവൊന്നും ഇല്ല. എന്താ സംശയം തോന്നുന്നു? ചുമ്മാ തിരിച്ചു പറയട്ട. മുത്തശ്ശനോ? വക്കീൽ സാറ്, നീ എന്താടി കാന്താരി ഇവിടെ? അപ്പുറത്തെ കാണും. വക്കീലേ, ഒരു കേസുണ്ടായിരുന്നു, വാദിക്കാം. അത് കൊള്ളാം, ഞങ്ങളുടെ ജോലി അതല്ലേ മുത്തശ്ശ, അതിനല്ലേ ഇവിടെ ഇരിക്കുന്നത് തന്നെ. വാദിച്ചാ മാത്രം പോരെ, കക്ഷിയുടെ അമ്മയെ കൂടി ബംഗ്ലാവിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കണം.
പറ്റുമോ? എന്നോട് എന്തിനാ മുത്തശ്ശ ഇതൊക്കെ പറയുന്നേ? അല്ല, നിങ്ങളുടെയൊക്കെ വീട്ടിലിപ്പോ അതാണല്ലോ കീഴ്വഴക്കം, അതുകൊണ്ട് പറഞ്ഞതാണ്. ബാല, നിനക്കെങ്കിലും നാണമുണ്ടെന്ന് ഞാൻ കരുതി. നീ ഇതെല്ലാം കണ്ടുകൊണ്ട് കണ്ണടച്ചിരിക്കാൻ നിന്റെയൊക്കെ പടി കയറി വന്ന എന്നെ വേണം പറയാൻ. ഇല്ല, ഞാൻ പോവുകയാണ്. ഇനി ഞാൻ ഈ പടിക്കകത്ത് കാലുകുത്തുക. നാളെ വരുമ്പോഴും ഇത് തന്നെ പറയണം കേട്ടോ. എന്താ ബാലേട്ട, മുത്തശ്ശൻ പറഞ്ഞ ഓർത്തിട്ടാണോ? ഹേയ്, ഒന്നുമില്ല. പോട്ടെ, നമുക്കൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം. വരുന്നേ, പ്ലീസ് കം ഓൺ. പറഞ്ഞ അനുസരിക്കില്ല, നല്ല തല്ല് കിട്ടണം. ഞാൻ ഇവിടെ വന്ന് താമസിച്ചതാണ് എല്ലാത്തിനും കാരണം. നിനക്ക് വേണ്ടി ഇത്രയെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ ഈശ്വരൻ പോലും എന്നോട് കുറുക്കില്ല. ഒരിക്കലും ഞാൻ അങ്ങയെ കുറ്റപ്പെടുത്തിയിട്ടില്ലല്ലോ. ഒരിക്കൽ പോലും ഈ സൗഭാഗ്യം എനിക്കുള്ളതാണെന്ന് ഞാൻ കരുതിയിട്ടില്ല. ഒഴിഞ്ഞു മാറിയത് ഞാൻ തന്നെയല്ലേ. അമ്മണിയെ തേടി ഞാൻ വീണ്ടും ഗ്രാമത്തിലേക്ക് വന്നപ്പോഴേക്കും അമ്മണി പോയി കഴിഞ്ഞില്ല. അന്വേഷിക്കാവുന്നിടത്തെല്ലാം അന്വേഷിച്ചു, പക്ഷേ കണ്ടെത്തരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. നമ്മുടെ ബന്ധത്തെ ഒരിക്കലും അങ്ങയുടെ വീട്ടുകാർ അംഗീകരിക്കില്ലായിരുന്നു. ഒടുവിൽ വീട്ടുകാർ നിശ്ചയിച്ച സാവിത്രിയെ ഞാൻ വിവാഹം ചെയ്തു. അമ്മണിയെപ്പറ്റി എല്ലാം ഞാൻ സാവിത്രിയോട് തുറന്നു പറഞ്ഞു. പുതിയൊരു ജീവിതത്തിന് വേണ്ടി എല്ലാം മറക്കാൻ തയ്യാറായി. ഒരിക്കൽ പോലും വീണ്ടും കണ്ടുമുട്ടുമെന്ന് കരുതിയില്ല. അതും ഇങ്ങനെ എനിക്കൊന്നിനും ആരോടും പരാതിയില്ല, ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല. എന്നാലും ചിലപ്പോഴൊക്കെ ഞാൻ പതറിപ്പോകുന്നു. സാവിത്രി എന്നോട് ഒന്നൊരു അച്ഛനെ പറ്റി ചോദിച്ചു, എന്റെ ഭർത്താവിനെ കുറിച്ച്. പിതുമ്പിക്കരയാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ. പാവ സാവിത്രി. സാവിത്രിക്ക് എന്തറിയാം ആർക്കു വേണ്ടിയാണ് അങ്ങ് ജോലി രാജിവെച്ചതെന്നും കോടതിയിൽ ബാലനെ എതിർക്കുന്നതെന്നും അവർക്കറിയില്ലല്ലോ. ഉണ്ണി എന്റെ മകനാണെന്നല്ലാതെ നമ്മുടെ മകനാണെന്ന് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. Thank you.
സാവിത്രി ഇനി എന്നെ പിടിക്കരുത് ഭൂമിയോളം ഞാൻ താങ്ങും ക്ഷമിച്ചു ഒരു ഭാര്യയ്ക്കും അമ്മയ്ക്കും കഴിയാത്തത്ര അങ്ങയുടെ കാമുകിയായിരുന്നു അറിഞ്ഞുകൊണ്ട് ഈ സ്ത്രീയെ എല്ലാരും എതിർത്തിട്ടും ഞാൻ ഇവിടെ താമസിക്കും പക്ഷേ എന്നേക്കാൾ മുമ്പ് അങ്ങയുടെ മകന്റെ അമ്മയായത് ഇവരാണെന്ന് ഒരിക്കലെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ട് സാവിത്രി ക്ഷമിക്കൂ എന്നേക്കാൾ മുമ്പ് നിങ്ങൾക്ക് അവകാശപ്പെട്ട ഇദ്ദേഹത്തോട് ഒരു വാക്കുകൂടി ഞാൻ പറഞ്ഞോട്ടെ സാവിത്രി ഈ നിമിഷം വരെ നിങ്ങളുടെ ഒരു ആജ്ഞയും ആഗ്രഹവും ഞാൻ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ ഉണ്ടോ ഇനി ഞാൻ ഇവിടെ നിന്നാൽ വേണ്ട ഇന്നിവിടെ നിൽക്കാൻ എന്നേക്കാൾ അർഹത അമ്മിണിക്കാണ് അച്ഛ ഞാനും വരുന്നു സാവിത്രി സാവിത്രി പോകരുത് സാവിത്രി സാവിത്രി നീ വീട്ടിൽ നിന്ന് പോകരുത് എല്ലാ കാര്യങ്ങളും ഒരമ്മയ്ക്ക് മകനോട് പറയാനാവില്ല ഞാൻ പോകുന്നു അത്രമാത്രം ഇറങ്ങാൻ മതി ഇല്ല അമ്മ പോകാൻ ഞാൻ അനുവദിക്കില്ല ഇല്ല ബാല ഞാൻ തീരുമാനിച്ചതാണ് അതിനിനി മാറ്റമില്ല മുത്തശ്ശ മുത്തശ്ശനെങ്കിൽ അമ്മയോടൊന്ന് പറയൂ അച്ഛൻ വരൂ പോകാം മുഖമമൃത്തെ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ സ്ത്രീ ആരാണെന്ന് അച്ഛനറിയോ എന്റെ അമ്മ കണ്ണീരൊഴുക്കി തകർന്ന മനസ്സോട് ഇവിടുന്ന് ഇറങ്ങിപ്പോയത് ഈ വീടിന്റെ എല്ലാമാണ് അച്ഛ അച്ഛനെ കുറിച്ച് എനിക്ക് അഭിമാനമായിരുന്നു പക്ഷേ ഇന്ന് നിങ്ങൾ എന്റെ അച്ഛനായി പോയതിൽ ബാല ആരോടും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല ആരും എന്നെ വിട്ടുപോകണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളവനുമല്ല ഞാൻ നിന്റെ അമ്മ ഈ വീടിന്റെ എല്ലാ വാതിലുകളും മലർക്ക് തുറന്നിട്ടുകൊണ്ട് ഇറങ്ങിപ്പോയി വേണമെങ്കിൽ നിനക്കും ആ വഴിയിലൂടെ പോകാൻ കഴിയും പക്ഷേ നിങ്ങൾക്ക് ആർക്കും ഈ അച്ഛന്റെ ഹൃദയത്തിൽ നിന്നിറങ്ങിപ്പോകാൻ കഴിയില്ലടാ മോനെ അച്ഛൻ എന്തുകൊണ്ട് ആ സ്ത്രീയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നില്ല അമ്മ പിണങ്ങിപ്പോയാലും
ആരൊക്കെ എതിർത്താലും അതിലും വലുതായി കാണാൻ മാത്രം ഈ സ്ത്രീ ആരാണ്? അച്ഛൻ ജോലി രാജിവെച്ചിട്ടും കോടതിയിൽ എന്നെ എതിർത്തിട്ടും രക്ഷ നേടിക്കൊടുക്കാൻ മാത്രം ഈ ഉണ്ണി അച്ഛന്റെ ആരാണ്? ഈ വീട്ടിലെ എല്ലാ സ്വസ്ഥതയും നഷ്ടപ്പെടുത്തിയിട്ട് അച്ഛൻ എന്തിന് ഇവർക്ക് വേണ്ടി കുരിശ് വെക്കുന്നു? നിന്റെ ചോദ്യങ്ങൾ ന്യായമാണ്, പക്ഷേ അതിന് ഉത്തരം പറയാൻ ക്ഷമിക്കൂ. ഈ കേസിന്റെ വിധി പറയട്ടെ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. രഘുരാമൻ പറഞ്ഞയച്ചിട്ട് വന്നതോ അതോ സ്വമേധയാ വന്നതോ? ആരും പറഞ്ഞിട്ട് വന്നതല്ല, വന്നു പറയണമെന്ന് തോന്നി വന്നു പറഞ്ഞു, അത്രേ ഉള്ളൂ. എന്നാൽ താൻ കേട്ടു, സാവിത്രി വരുന്നില്ല. അവിടെ നിന്ന് പോന്നതിന് ശേഷം അദ്ദേഹം നേരാമണ്ണം ഒന്നും കഴിച്ചിട്ടില്ല. ഇല്ല പണിക്കരി, ഞാൻ വരുന്നില്ല. അമ്മണിയെ വിളിച്ചോണ്ട് വന്നത് ഞാനാണ്. ഞാൻ തന്നെ അവളെ വിളിച്ചോണ്ട് വെക്കും, വേറെ എവിടെയെങ്കിലും കൊണ്ട് താമസിപ്പിച്ചോളൂ. അമ്മണിയെ ഇവിടെ വരുത്തിയത് എന്റെ തീരുമാനമായിരുന്നില്ല, സാവിത്രിയുടെ തീരുമാനമായിരുന്നു. ഈ കേസിന്റെ വിധി പറയുന്നത് വരെ അമ്മണി ഇവിടെ താമസിക്കും. എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ വീടിന്റെ ഇന്നത്തെ നില കാണുമ്പോഴുള്ള സങ്കടം കൊണ്ട് പറഞ്ഞു പോവുകയാണ്. എനിക്ക് വേദനയില്ലെന്നാണ്, ദണ്ണമില്ലെന്നാണോ പണിക്കരെ? എല്ലാവരേക്കാൾ കൂടുതൽ പണിക്കർക്ക് എന്നെ അറിയാമല്ലോ. പക്ഷേ ഇക്കാര്യത്തിൽ എന്റെ തീരുമാനം മാറ്റാനാവില്ല. മാറ്റിക്കൂടെ പണിക്കരെ. അമ്മ ഈ വീട് വിട്ടിറങ്ങിപ്പോയി. അച്ഛൻ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി പുതിയ നിയമപുസ്തകങ്ങൾ തേടുന്നു. പണിക്കരിയേട്ടന് ഓർമ്മയുണ്ടോ, അച്ഛനും അമ്മയും മകനും കൂടെ താമസിക്കുന്ന ഈ വീട്ടിൽ ഞങ്ങൾ ആരെങ്കിലും പരസ്പരം നോക്കി ഉള്ളു തുറന്ന് ചിരിച്ച ഒരു ദിവസം പണിക്കരിയേട്ടന് ഓർമ്മയുണ്ടോ? കുഞ്ഞിന്റെ സങ്കടങ്ങൾ എനിക്കറിയാം, ഇവിടെ എല്ലാവർക്കും സങ്കടങ്ങളുണ്ട്. ഇനി അതെല്ലാം ശരിയാക്കേണ്ടത് കുഞ്ഞാണ്. പറയാൻ എളുപ്പമാണ്, പക്ഷേ ഈ വീട്ടിലെ ഇരുട്ടിൽ പരസ്പരം തിരിച്ചറിയാതെ ജീവിക്കാനേ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളൂ. എല്ലാം അറിയാവുന്നതുകൊണ്ടാണ് അന്ന് ഞാൻ പറഞ്ഞത് ഈ കേസിന്റെ കാര്യത്തിൽ അച്ഛൻ അനുസരിക്കണമെന്ന്. അച്ഛൻ പറഞ്ഞതേ ഞാൻ അനുസരിച്ചിട്ടുള്ളൂ, അച്ഛൻ പഠിപ്പിച്ചതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. കുഞ്ഞച്ഛനെ അനുസരിച്ചിരുന്നെങ്കിൽ ഈ വീട് ഇങ്ങനെയാകുമായിരുന്നില്ല. അപ്പോ ഞാനാണോ തെറ്റ് ചെയ്തത്? അല്ലെന്ന് കുഞ്ഞിന് തോന്നുന്നുണ്ട്. അച്ഛൻ ജഡ്ജി ഉദ്യോഗം രാജിവെച്ച ആര് കാരണമാണ്? കുഞ്ഞല്ലേ കാരണക്കാരൻ? ആ സ്ത്രീ ഈ വീട്ടിൽ വന്ന് താമസിച്ചതിനും എന്റെ അമ്മ ഈ വീട് വിട്ടിറങ്ങിപ്പോയതിനും ഞാൻ തന്നെ ആയിരിക്കും കാരണക്കാരൻ. ഈ വയസ്സന്റെ കണ്ണുകൾ കുറെ കണ്ടതാണ്. കുഞ്ഞിന്റെ അച്ഛൻ പോലും ഞാൻ പറയുന്നത് അനുസരിക്കാറുണ്ട്. പൊക്കിൾ കൊടി മുറിക്കുന്നതിന് മുമ്പ് കുഞ്ഞിനെ ഈ കൈത്തണ്ടയിലിട്ട് നടന്നവനാണ് ഞാൻ. അനുസരിക്കാമെങ്കിൽ അനുസരിക്കൂ. മോൻ ചെന്ന് അമ്മയെ വിളിച്ചോണ്ട് വരും. ആഗ്രഹിച്ചിട്ടില്ല, ആവശ്യപ്പെട്ടിട്ടുമില്ല. എന്റെ ഉണ്ണിയുടെ ജീവിതം മാത്രമേ എനിക്ക് വേണ്ടൂ. പണിക്കരിചേട്ടൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഉണ്ണി ജനിച്ച അന്ന് എന്നിലെ കാമുകയെ ഞാൻ മറന്നു. അന്ന് തൊട്ടിന്ന് വരെ ഒരമ്മ മാത്രമേ എന്നിലുള്ളൂ. ഇന്നിവിടെ ഞാൻ ജീവിക്കുന്നത്
എന്റെ മോന് വേണ്ടി മാത്രമാണ്. അമ്മയ്ക്ക് അമ്മയുടെ തീരുമാനങ്ങളായിരുന്നുവല്ലോ. അമ്മയ്ക്കും അച്ഛനും നടുവിൽ നിന്ന് ദുഃഖിക്കുന്ന ഈ മകനെ കുറിച്ച് നിങ്ങൾ ആരും ചിന്തിച്ചില്ല. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു ഈ കേസ്. നാളെ അതിന്റെ വിധി പറയുക. വിധി കേൾക്കാൻ നാളെ കോടതിയിലേക്ക് പോകുമ്പോ എനിക്ക് എന്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങും എന്റെ വീട്ടിൽ വെച്ച്. ഇല്ല ബാല, ഞാൻ വരില്ല. അമ്മ അങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരും. നാളെ ഞാൻ കോടതിയിലേക്ക് പോകുമ്പോ എന്റെ അമ്മയുടെ മുഖം കണ്ടിട്ട് വേണം പോവാൻ. Oh, my God.
ഞാൻ ജയിച്ചു വരുമ്പോൾ അമ്മ ഇവിടെ തന്നെ ഉണ്ടാവണം. സംശയാതീതമാംബിതു പ്രോസിക്യൂഷൻ പ്രതിയുടെ മേൽ കുറ്റം ചാർത്തിയിരിക്കുന്നു. പൂർവ്വ വൈരാഗ്യം കൊണ്ട് കരുതിക്കുട്ടി ചെയ്ത കൊലപാതകമാണിതെന്ന് തെളിഞ്ഞിരിക്കുന്നു. പ്രതി ഉണ്ണിയെ ഇന്ത്യൻ ശിക്ഷാ നിയമം 302 വകുപ്പനുസരിച്ച് മരണം വരെ തൂക്കിയിടാൻ വിധിയായിരിക്കുന്നു. കൺഗ്രാജുലേഷൻസ് മിസ്റ്റർ ബാലൻ. താങ്ക് യു. കൺഗ്രാജുലേഷൻസ് മിസ്റ്റർ ബാലൻ. താങ്ക് യു. കൺഗ്രാജുലേഷൻസ് മിസ്റ്റർ ബാലൻ. താങ്ക് യു. ഇതാരാണെന്ന് അറിയാമോ? തൂക്കു പരിധിയിലേക്ക് പറഞ്ഞേച്ച ഉണ്ണികുഞ്ഞിന്റെ ആരാണെന്ന് അറിയാമോ? ഉണ്ണികുഞ്ഞിന്റെ ജ്യേഷ്ഠനാണ്. ആ ജ്യേഷ്ഠനെയാണ് കുഞ്ഞ് തൂക്കു പരിധിയിലേക്ക് അയച്ചത്. അമ്മയെപ്പോലെ കരുതേണ്ട പാവം അമ്മിണി വിധി കേട്ട് ഹൃദയം പൊട്ടി മരിച്ചു. തൃപ്തി ആയല്ലോ, കുഞ്ഞിന്റെ ജയം പൂർത്തിയായില്ലേ? സന്തോഷമായില്ലേ? അമ്മയ്ക്ക് സന്തോഷമായില്ലേ? എന്തിനെല്ലാവരും എന്നിൽ നിന്ന് സത്യങ്ങൾ ഒളിച്ചു വെച്ചു? അമ്മയ്ക്കെങ്കിലും എന്നോട് തുറന്നു പറയാമായിരുന്നില്ലേ? ഞാൻ ജയിച്ചു വന്നിരിക്കുന്നു. അച്ഛനെ തോൽപ്പിച്ചിട്ട് ഞാൻ ജയിച്ചു വന്നിരിക്കുന്നു. സ്വന്തം സഹോദരനെ തൂക്കുമരത്തിലേക്ക് അയച്ചിട്ട് അമ്മയെപ്പോലെ കരുതേണ്ട പാവം സ്ത്രീയെ. അച്ഛ, എന്തിനെന്നിൽ നിന്ന് ഇതെല്ലാം അച്ഛനെ ഒളിച്ചു വെച്ചു? എന്നോട് പറഞ്ഞാൽ ഞാൻ അനുസരിക്കില്ലെന്ന് കരുതിയോ? എന്തെങ്കിലും ഒന്ന് പറയൂ അച്ഛ, എന്നെ എന്നെ വെറുക്കുന്നുണ്ടെങ്കിലും പറയൂ. കൈ നിവർത്തി എന്റെ കരണത്തടിക്കു വെച്ച അച്ഛ.